41 സങ്കീർത്തനം 1 വാക്യം. ഇളയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവനെ വിടുവിക്കും. പ്രിയമുള്ളവരെ, വലിയൊരു ആത്മീയ തത്വമാണ് കർത്താവ് ഇന്ന് രാവിലെ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ അടിസ്ഥാന പ്രകൃതം എളിവരോടുള്ള കരുതലും സ്നേഹവുമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സഹനം അനുഭവിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം. എളിയവരെ ആദരിച്ചാൽ, അവരെ മാനിച്ചാൽ, അവർക്ക് കൈത്താങ്ങിയാൽ ദൈവം നമ്മെ കാക്കും പരിപാലിക്കും. അതാണ് അടുത്ത വാക്യം പറയുന്നത്, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുമെന്നാണ്. ജീവിതത്തിൽ അനർത്ഥങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. ആ സാഹചര്യങ്ങളിൽ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ആ അനർത്ഥത്തിൽ നിന്നൊക്കെയും ആ ദൈവമക്കളെ വിടുവിക്കും, അവരെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. അതാണ് ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ മറുപടി. ഇന്ന് രാവിലെ നമ്മളുടെ ജീവിതത്തിൽ എളിവരെ ആദരിക്കാതെ അവർക്ക് മുഖം തിരിക്കുന്ന ആരെങ്കിലും ദൈവവചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു, എളിവന് ഒന്ന് കരം കൊടുക്കുക, എളിവനെ ഒന്ന് കൈത്താങ്ങുക, എളിവനെ ഒന്ന് മാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ സർവശക്തനായ ദൈവം ഇത് കണക്കിടുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ താങ്ങുകയും വിടുവിക്കുകയും ചെയ്യും, യാതൊരു സംശയവുമില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എളിയവരെ കരുതുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ സഹായിക്കണമേ, അവരെ വിടുവിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.